അന്തരിച്ച കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സി വി ജാക്സന് നാട് യാത്രാ മൊഴിയേകി. വൈകിട്ട് 3 മണിയോടെ ആർത്താറ്റ് മാർത്തോമ പള്ളിയിലായിരുന്നു സംസ്കാരം. അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയ കുന്നംകുളത്തിന്റെ പൊതുരംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന സി വി ജാക്സന്റെ സംസ്കാര ചടങ്ങുകളിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേർ പങ്കെടുത്തു. അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് 2 മണിയോടെ നഗരസഭ സി വി ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനായി വെച്ച ശേഷമാണ് വൈശേരിയിലെ വീട്ടിലെത്തിച്ചത്. ഉച്ചയ്ക്ക് 1 മണിവരെ വീട്ടിൽ പൊതുദർശനത്തിനായി സൌകര്യം ഒരുക്കിയിരുന്നു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, കെ പി സി സി മെമ്പർ ജോസഫ് ചാലിശ്ശേരി, കെ പി സി സി സെക്രട്ടറി ഇ പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയശങ്കർ, നേതാക്കളായ സി വി ബേബി, ബിജു സി ബേബി, സോയ ജോസഫ്, നെൽസൺ ഐപ്പ്, വാസു കോട്ടോൽ, രേഷ്മ സതീഷ്, മിഷ സെബാസ്റ്റ്യൻ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. 1 മണിയോടെ ഭൌതിക ശരീരം ആർത്താറ്റ് മാർത്തോമ ദേവാലയത്തിലെത്തിച്ചു. 1 മണിക്കൂറോളം ദേവാലയത്തിലും പൊതുദർശനത്തിനായി അവസരമൊരുക്കി. 2 മണി മുതൽ ആരംഭിച്ച സംസ്കാര ശുശ്രൂഷയ്ക്ക് മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ മാത്യൂസ് മാർ മക്കാറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ തോമസ് മാത്യു, റവറൻ കോശി കുര്യൻ, റവറൻ അജിത് ഉമ്മൻ എന്നിവർ സഹകാർമ്മികരായി. സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ദേവാലയത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ കൌൺസിലറായ ഷിജിയാണ് സി വി ജാക്സന്റെ ഭാര്യ. വരുൺ, ജിസ്ല എന്നിവർ മക്കളും ജിൽജോ മരുമകനുമാണ്. കുന്നംകുളം ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസി ടിവി.